നമസ്കാരം, ഞാൻ സൈന ദേവരാജ്. ഞാനൊരു ചെറിയ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. കൊറോണ കാരണം കുട്ടികൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ചെറിയ കുട്ടികളുടെ ഗാർഡിയൻസിൻ്റെ അഭിപ്രായത്തെ മാനിച്ചാണ് ഞാൻ ഓൺലൈനായിട്ട് ഇത് ക്ലാസ് തുടങ്ങുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. നാട്യവേദം സൃഷ്ടിച്ചത് ബ്രഹ്മാവാണെങ്കിലും നാട്യം ആദ്യം ആടിയത് ഭരതമുനിയാണ്. അതുകൊണ്ടാണ് ഭരതനാട്യം എന്ന പേര് വന്നത്. ഭാവം, രാഗം, താളം എന്നിവ ഒരേപോലെ സംയോജിച്ചിരിക്കുന്നു ഭരതനാട്യത്തിൽ. ഭരതനാട്യത്തിൽ അഭിനയത്തിന് പ്രത്യേക സ്ഥാനമാണ് ഉള്ളത്. തമിഴ്നാട്ടിൻ്റെ കലാരൂപമാണ് ഭരതനാട്യം. നൃത്തം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമസ്കാരം ചെയ്യണം. നമസ്കാരം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജാനകിയും ദേവാംഗിയുമാണ് അവതരിപ്പിക്കുന്നത്. നമസ്കാരം ചെയ്യുന്നതിനായി ആദ്യം സമത്തിൽ നിൽക്കുക. അതിനുശേഷം കൈകൾ രണ്ടും കടകാമുഖത്തിൽ കൊണ്ടുവരിക. വലത്തേക്കാല് പൊക്കിച്ചവിട്ടുക. ഇടത്തേക്കാലും പൊക്കിച്ചവിട്ടുക. കൈകൾ രണ്ടും ശിഖരമുദ്രയിലെടുക്കുക. ഷോൾഡർ ലെവലിൽ വെക്കുക. കറക്കി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് മുഴുമണ്ഡലത്തിൽ ഇരിക്കുക. തൊട്ട് നമസ്കരിക്കുക. ഭൂമിദേവിയെ തൊട്ട് തൊഴുന്നതാണ് നമ്മൾ. അതിനുശേഷം കൈകൾ കൂപ്പി മുകളിൽ കൊണ്ടുവരിക. ഈശ്വരനെ ധ്യാനിക്കുന്നതാണ്. അതിനുശേഷം നെറ്റിക്ക് നേരെ കൊണ്ടുവരിക. അത് നമ്മൾ ഗുരുവിനെ വന്ദിക്കുകയാണ്. ശേഷം നമ്മൾ നെഞ്ചിന് നേരെ കൊണ്ടുവരിക. അത് സഭാവാസികളെ നമ്മൾ വണങ്ങുന്നതാണ്. ഇങ്ങനെയാണ് നമസ്കാരം ചെയ്യുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് എക്സർസൈസ് ചെയ്യണം. ബോഡി വാമപ്പ് ആയിട്ട് വേണം നൃത്തം ആരംഭിക്കാൻ, അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവും. 1 2 3 സ്റ്റാർ. 1 2 1 2 1 2 ഇതൊരു 5 times എങ്കിലും ചെയ്യണം. നെക്സ്റ്റ് 5 times ചെയ്യണം. നമ്പേഴ്സ് കൂട്ടി കൂട്ടി കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, 4 മണ്ഡലങ്ങളാണ് ഉള്ളത്. സമം, മണ്ഡലം, അരമണ്ഡലം, മുഴുമണ്ഡലം. നമ്മൾ ഭരതനാട്യത്തിന് കൂടുതലും അടവുകൾ ചെയ്യുന്നത് അരമണ്ഡലത്തിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ തട്ടടവ്. അരമണ്ഡലത്തിൽ നിൽക്കുക. 1 2 3 സ്റ്റാർ. തെയ്യാ 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 തെയ്യാ
Tea.
या കൊച്ചുകുട്ടികൾക്ക് നമസ്കാരം ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കടകാമുഖം പൂ പറിക്കുന്നത് പോലെയും ശിഖരമുദ്ര കുട്ടികൾ വഴക്കിടുമ്പോൾ കാണിക്കുന്നത് പോലെയും പറഞ്ഞു കൊടുക്കുക. ഇവിടെ ക്ലാസ്സിൽ കൊച്ചുകുട്ടികൾക്ക് ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് നമസ്കാരം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ആദ്യത്തെ രണ്ട് തട്ടടവും ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. എക്സർസൈസും പ്രാക്ടീസും നന്നായി ചെയ്യുക. ശരീരം വഴങ്ങാൻ ഇത് സഹായിക്കും. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.